നമ്മുടെ വൈൻ ഉണ്ടാക്കിയിട്ട് 42 ദിവസമായി. ഇപ്പം ഞാൻ 2 പാർട്ടായിട്ട് വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അവസാനത്തെ പാർട്ടാണ്, കാരണം ഇനി ഇതിലൊന്നും ഇല്ല. 2 പാർട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വൈൻ അരിച്ച് നമ്മൾ ബോട്ടിലാക്കി വീണ്ടും ഞാൻ കെട്ടി വെച്ചു. അത് 21 ദിവസം ഇന്നായിട്ടുണ്ട്. ഈ 21-ാമത്തെ ദിവസം ഇനി ഈ വൈൻ എടുത്ത് നമ്മൾ അരിച്ച് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്ത് ബോട്ടിലുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് നാൾ ഇതിരിക്കും. ഇപ്പം ഞാൻ ഇത് ഇന്ന് അഴിച്ചെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ട വൈനൊക്കെ നല്ല കളറായിട്ടുണ്ട്. ഇപ്പം ഇതിനിപ്പം ഞാൻ അരിച്ചെടുക്കുന്നത് ഒരു ബോട്ടിലിൽ ഒരു അരിപ്പ വെച്ച ശേഷം അതിനകത്ത് ഇതുപോലെ ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. കോഫി ഫിൽറ്റർ പേപ്പറാണിത്. ഇപ്പം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് തുണിയിലോ അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലും നല്ല ചെറിയ ഹോളുള്ള അരിപ്പയിലോ അരിച്ചെടുത്താലും മതി. ചെറിയ ഫൈനായിട്ടുള്ള പൊടികളും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ കോഫി ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ അരിപ്പയിൽ വെച്ചിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഈ വൈൻ ഒഴിച്ച് അരിച്ചെടുക്കുകയാണ്. ഇനി ഇതുപോലെ ഞാൻ കുറേശ്ശെ വൈൻ നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം അത് ബോട്ടിലാക്കും. ഇപ്പോൾ വൈനൊക്കെ അരിച്ച് ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് അതുപോലെ കുറച്ച് ഗ്ലാസ്സിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വൈൻ്റെ നല്ല ആ ഒരു കളർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയത്. ഇത് ഞാൻ വേറെ കളറോ ഒന്നും ചേർത്തില്ല. ഗ്രേപ്സിന് നല്ല കളർ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ നല്ല കളറിൽ വൈൻ കിട്ടിയത്. ഇപ്പം വൈനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്രിസ്മസിന് വേണമെങ്കിൽ ഇതേ വൈൻ തന്നെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതിപ്പോൾ ഞാൻ 3-ാമത്തെ പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. 3 പാർട്ടും കൂടെ ചേർത്ത് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടും ഇടുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു.